ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എനിക്ക് വളരെ അടുപ്പമുള്ള, വൈകാരികമായി അടുപ്പമുള്ള ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർ, പെർഫ്യൂംസിൻ്റെ റിവ്യൂ അറിയാൻ ആഗ്രഹിക്കുന്നവർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പെർഫ്യൂം ഇതാണ്, ഗൈ ലറോഷെ ഡ്രാക്കാർ നോവർ. 1982 ഈ പെർഫ്യൂം ഇറങ്ങിയത്. ഒരു വിൻറ്റേജ് പെർഫ്യൂമാണ്. അപ്പോൾ ഇപ്പോഴും മാർക്കറ്റിൽ ഇവർ കട്ടയ്ക്ക് നിൽപ്പുണ്ട്. അതിൻ്റെ പിന്നിലെ കാരണം ഇതിൻ്റെ ഒരു മണമാണ്. അപ്പോൾ ഇതിൻ്റെ സ്മെൽ എങ്ങനെയെന്ന് ഞാൻ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൻ്റെ ടോപ്പ് നോട്ട് വന്നിട്ട് ലാവെൻഡർ, ലെമൺ, ബെർഗമോട്ട്, റോസ്മേരി, മിൻറ്റ്, ലെമൺ വെർബേന, ബേസിൽ, ആർട്ടിമിസിയ. മിഡിൽ നോട്ട് ജൂനിപ്പർ, കൊറിയാണ്ടർ, സിന്നമൺ, വോംവുഡ്, കാർണേഷൻ, ആഞ്ചിലിക്ക, ജാസ്മിൻ. ബേസ് നോട്ട് ഓക്മോസ്, ലെതർ, ഫിർ, പൈൻ ട്രീ നീഡിൽസ്, സാൻഡൽവുഡ്, വെട്ടിവർ, പച്ചൂളി, സീഡാർ, ആംബർ, റെസിൻസ്. ഇതാണ് എൻ്റെ നോട്ട് വരുന്നത്. സ്മെല് ചെയ്ത് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ ബോട്ടിലെ കുറിച്ചൊന്ന് പറയാം. ബോട്ടിൽ ഉണ്ടോ അല്ലേ? ഒരു പഴയ ഒരു പൗഡർ ടിൻ പോലുള്ള ബോട്ടിൽ, ബ്ലാക്ക്, താഴെയൊന്നുമില്ല. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, മെയ്ഡ് ഇൻ ഫ്രാൻസ്, ബാച്ച് കോഡ്, നമ്മുടെ ട്രാക്കറിൻ്റെ എംബ്ലം, ഒരു പഴയ ഒരു വിൻറ്റേജ് പെർഫ്യൂമാണ്. അപ്പോൾ ആ ഒരു ബോട്ടിലും ആ ഒരു വിൻറ്റേജ് ലുക്ക് തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ, നല്ല ഓട്ടോമൈസർ ആണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ മണത്തെക്കുറിച്ച് ഞാൻ പറയാം. എനിക്ക് ഇതിൻ്റെ മണം, എനിക്ക് എന്തൊക്കെയോ ഓർമ്മകൾ തരുന്ന ഒരു മണമാണ് ഇതിൻ്റെ ഇത്. അതായത് എനിക്ക് കേരളത്തിൻ്റെ എനിക്ക് ഓർമ്മ വരും. കേരളത്തിലെ പച്ചപ്പ്, ആ ഗ്രാമീണ ഭംഗി, അതുപോലെ തന്നെ വയൽ, പാടങ്ങൾ, കുളം, ആ ഒരു നൊസ്റ്റാൾജിക് ഒരു വൈബാണ് എനിക്ക് ഈ പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നോട്ട് എല്ലാ ഹെർബൽസാണ്. ഹെർബൽ നോട്ട്സാണ് എല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാമീണമാകും, ഒരു ഗ്രാമീണ മണം എന്നാണ് പറയാം. അങ്ങനത്തെ ഉള്ളൊരു ഒരു വിൻറ്റേജ് സ്മെല്ലാണ് ഇതിൻ്റെ. അപ്പോൾ ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മൂമ്മയുടെ കൊടുത്തു. അമ്മൂമ്മ പറഞ്ഞത് പണ്ട് കാലങ്ങളിൽ സോപ്പൊക്കെ ഇല്ലാതിരുന്ന സമയത്ത് അന്ന് ഔഷധക്കൂട്ടുകളും പച്ചിലകളൊക്കെ ചേർത്ത്, ജാതിക്കയും നെല്ലിക്കയും കുറേയേറെ പച്ചിലകളൊക്കെ ചേർത്തിട്ട് ഔഷധ കുളിക്കാറുണ്ട്, ഔഷധക്കുളി കുളങ്ങളിലൊക്കെ ചെന്ന്. അപ്പോൾ ആ ഒരു മണമാണെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആ ഒരു ഹെർബൽ സ്മെല്ല് അല്ലേ, ആ ഒരു മണമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. യെസ്, അത് തന്നെയാണ് എനിക്ക് കുറേ കൂടി റിലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ രാധാ സോപ്പില്ലേ, പഴയ രാധാ സോപ്പ്, ആ രാധാ സോപ്പിൽ ലാവെൻഡർ നോട്ട് കുറേ കൂടി മിക്സ് ചെയ്താൽ എങ്ങനെയുണ്ടാവും, ആ ഒരു സ്മെല്ലാണ് രാധാ സോപ്പ് പ്ലസ് ലാവെൻഡർ നോട്ട്, ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു സ്മെല്ലാണ്. നമുക്കൊരു ബാർബർ ഷോപ്പിൻ്റെയൊക്കെ മണം എന്ന് തന്നെ പറയാം. പഴയ കാലങ്ങളിലെ ഷേവിങ് ക്രീമിനൊക്കെ ഒരു മണമുണ്ട്. അപ്പോൾ ഒരു വിൻറ്റേജ് മണമെന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കാം. യെസ്, വിൻറ്റേജ് സ്മെല്ല് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മണം. എന്തൊക്കെയോ ഓർമ്മകൾ വരും. ഇടയ്ക്ക് മൂടോട്ടൊക്കെ ആകുമ്പോൾ ഞാൻ ഇതെടുത്ത് സ്മെല്ല് ചെയ്യാറുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു മണത്തിനോട്. അപ്പം ഇങ്ങനെ ഈ വിൻറ്റേജ് പെർഫ്യൂംസിനോട് താല്പര്യമുള്ളവർ, ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു സെയിം വൈബ് ഉള്ളവർക്ക് ധൈര്യമായിട്ട് ഈ പെർഫ്യൂം വാങ്ങാം. അത്ര വിലയൊന്നുമില്ല ഇതിന്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ബീസ്റ്റാണ് ഈ സാധനം. അപ്പോൾ ഇതൊരു റീഫോർമുലേഷൻ ചെയ്തു, എന്നിരുന്നാലും ഇപ്പോഴും ഇതിൻ്റെ ഒരു പെർഫോമൻസ്, നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. എനിക്കൊരു 8 മണിക്കൂർ ലോങ്ജിവിറ്റി കിട്ടുന്നുണ്ട്. ആദ്യത്തെ ഒരു 2-2.5 മണിക്കൂർ നല്ലപോലെ കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്നുണ്ട്, നല്ലപോലെ പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. എനിക്ക് ഒത്തിരി കോംപ്ലിമെൻറ്റ്സും കിട്ടിയിട്ടുണ്ട്. ഒക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഒക്കേഷൻസിൽ യൂസ് ചെയ്യാം, ഇപ്പോൾ ക്ലബിങ്ങിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾ ആ ഒരു അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലബിങ് അല്ലെങ്കിൽ പാർട്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു അവനെ അങ്ങനെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കിയിട്ട്. പിന്നെ ഡേറ്റിംഗ് ഔട്ടിങ്ങിന്, ജസ്റ്റ് ക്യാഷ്വൽ ഒക്കേഷൻസിൽ, പാർട്ടി, പിന്നെ ഓഫീസിൽ, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വെതർ എന്ന് പറയുന്നത് ഓൾ സീസൺ, നമുക്ക് ഏത് സീസണിൽ യൂസ് ചെയ്യാം. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ട് ഇത് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്തു, എനിക്ക് കേരളത്തിലെ ഈ ഒരു കാലാവസ്ഥയിൽ എനിക്ക് നല്ലപോലെ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും കിട്ടുന്നുണ്ട്. ഏജ് വൈസ് കുറച്ച് മെച്യൂറായിട്ടുള്ളവർക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. യൂത്തിനും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. യൂത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതായത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ഒരു നല്ല മാൻലി പക്വതയുള്ള യൂത്തിനൊക്കെ
ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പഴയ ആ ഒരു മണം, പഴയ കാലഘട്ടം, ആ ഓർമ്മകൾ, അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ആ പഴയ രാധാ സോപ്പ്, ഏതൊക്കെ സോപ്പ് ഇറങ്ങിയാലും ഇപ്പോൾ ലക്സിം, യാർലി, നിവ്യ, ഏത് സോപ്പ് ഇറങ്ങിയാലും ആ പഴയ രാധാ സോപ്പിനോട് താല്പര്യമുള്ള ഒരു പ്രത്യേക ഒരു ഫാൻ ബേസ് കാണുമല്ലോ, ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് കാണുമല്ലോ, അങ്ങനെയുള്ള ഒരു മണം താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ പെർഫ്യൂം വാങ്ങാം. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിനെപ്പോഴും ബാക്കപ്പ് ഉള്ള എൻ്റെ ഉണ്ടാവും. അയ്യോ വളരെ നൈസാണ് ഇതിൻ്റെ മണം. ഈ പറഞ്ഞ പോലെ തന്നെ ലാവൻഡർ നോട്ടാണ് കൂടുതൽ നിൽക്കുന്നത്. പിന്നെ കുറേയേറെ ഹെർബൽസ് ഉണ്ട്. ആ നോട്ടൊക്കെ ഞാൻ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ നേരമാവും, വിശദീകരിക്കുന്നില്ല. നമുക്ക് ടോപ്പ് നോട്ട് കിട്ടുന്നത് ലാവൻഡറും കുറേയേറെ ഹെർബൽസ് നോട്ട് ആണ് കിട്ടുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ റിവ്യൂ. അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ പെർഫ്യൂം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായി കമൻറ്റ് ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായം പറയുക. താങ്ക് യു ഓൾ.